ജമ്മു കാശ്മീരിൽ ഭീകരവിരുദ്ധ പോരാട്ടം ശക്തമാക്കി സൈന്യം. അനന്ത്നാഗ് സെക്ടറിലുണ്ടായ ഏറ്റുമുട്ടലിൽ ലഷ്കർ ഇ തോയ്ബ കമാൻഡർ ഉസൈർ ഖാൻ ഉൾപ്പെടെ രണ്ട് ഭീകരരെ വധിച്ചെന്ന് കശ്മീർ എഡിജിപി വിജയ്കുമാർ അറിയിച്ചു. അനന്ത്നാഗിലെ ഗഡൌർ വനമേഖലയിൽ പരിശോധന തുടരുകയാണ്. ഉറി സെക്ടറിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ട് ഭീകരരെ സൈന്യം വധിച്ചിരുന്നു. ജമ്മു കാശ്മീരിൽ അനന്ത്നാഗ് സെക്ടറിൽ കഴിഞ്ഞ 7 ദിവസമായി സൈന്യം ഭീകരവിരുദ്ധ പോരാട്ടം തുടരുകയാണ്. മേഖലയിൽ തമ്പടിച്ച ഭീകരരെ വധിച്ചതായി സൈന്യം അറിയിച്ചു. ലഷ്കർ ഇ തോയ്ബ കമാൻഡർ ഹുസൈൻ ഖാൻ ഉൾപ്പെടെയുള്ള ഭീകരരാണ് കൊല്ലപ്പെട്ടതെന്നും ഹുസൈൻ ഖാന്റെ മൃതദേഹം തിരിച്ചറിഞ്ഞെന്നും കശ്മീർ എഡിജിപി വിജയ്കുമാർ അറിയിച്ചു. മേഖലയിൽ പരിശോധന തുടരുകയാണ്. ഭീകരർ വനമേഖലയിൽ വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ സംഭരിച്ചിട്ടുണ്ടെന്നും ജനങ്ങൾ പ്രദേശത്തേക്ക് പോകരുതെന്നും എഡിജിപി പറഞ്ഞു. एलईडी कमांडर उधर मारा गया, उसका हथियार मिल गया, बॉडी भी रिट्रीव हो गया है। एक डेड बॉडी मिलिटेंट का और दिख रहा है, अभी रिट्रीव नहीं हो पाया है। सर्च ऑपरेशन जारी रहेगा, अभी हम लोग काफी एरिया को सर्च करना बाकी है। बहुत सारे ब्लाइंड सेल होगा, उसको भी हम लोग रिकवर करके उसको डिस्ट्रॉय करेंगे। और आवाम से अभी अपील करते हैं स्पॉट पर कोई नहीं जाए, क्योंकि बहुत सारे ब्लाइंड से ग्रेनेड की संभावना है वहाँ पर है। हेलीकॉप्टर ड्रोन ഉപയോഗിച്ചുകൊണ്ടാണ് വനമേഖലയിൽ പരിശോധന നടത്തുന്നത്. മേഖലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ രാഷ്ട്രീയ റൈഫിൾസ് യൂണിറ്റിലെ കേണൽ മൻപ്രീത് സിംഗ് ഉൾപ്പെടെ 3 സുരക്ഷാ ഉദ്യോഗസ്ഥർ വീരമൃത്യു വരിച്ചിരുന്നു. കൂടാതെ ഉറി രജൌരി സെക്ടറുകളിലും ശക്തമായ തിരിച്ചടിയാണ് സൈന്യം നടത്തിയത്. ജനം, ഡൽഹി.